ഹായ്, വെൽക്കം ബാക്ക് ടു അബീസ് വിഷയൻ. നമ്മൾ മൊബൈലിൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് നമ്മുടെ ഫോണിന്റെ സ്റ്റോറേജ് ഫുൾ ആവുക എന്നുള്ളത് അല്ലേ. പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ഫോണിന്റെ സ്റ്റോറേജ് ഫുൾ ആവും. എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുന്ന സമയത്ത് നമ്മൾക്ക് ഒരു മെസ്സേജ് വരും, യുവർ ഫോൺ മെമ്മറി ഫുൾ ആണെന്നുള്ള ഒരു മെസ്സേജ്. അപ്പോൾ അതിന് ചെറിയൊരു പരിഹാരം ഞാൻ പറയാം, വളരെ ചെറിയൊരു പരിഹാരമാണ്. ഒരൊറ്റ ക്ലിക്ക് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനൊരു വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും. ഞാനത് എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാനത് പരിചയപ്പെടുത്തിയിരുന്നത്. അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക, വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരൊറ്റ ക്ലിക്കിൽ വളരെയധികം നിങ്ങൾക്ക് ജി ബി ലാഭിക്കാൻ വേണ്ടി സാധിക്കും. അത് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കുക എത്രത്തോളം ജി ബി നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളത്. മാത്രമല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തുടർന്ന് ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഫോണിൽ ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് നമുക്ക് നഷ്ടമാവുന്നത് നമുക്ക് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊന്ന് നമ്മുടെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സിൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ആപ്പ് മാനേജ്മെന്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആപ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായിട്ട് ആപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാവിധ ആപ്ലിക്കേഷൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ സ്പേസ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറേജ് കുറയ്ക്കുന്ന ഒരു കാര്യം. അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സെക്കൻഡ് ഉടനെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ നമ്മുടെ ഫോണിലുണ്ട്. അതായത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിന്റെ സെർച്ച് ഓപ്ഷനിൽ ഒന്ന് കയറി കഴിഞ്ഞതിന് ശേഷം ഇവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റോറേജ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്റ്റോറേജ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് രീതിയിലുള്ള സ്റ്റോറേജുകൾ കാണിക്കുന്നുണ്ട്. സ്റ്റോറേജ് ടൈപ്പ് ചെയ്തു താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെവലപ്പർ ഓപ്ഷനിൽ സ്റ്റോറേജ് കാണിക്കുന്നുണ്ട്. അതല്ല നമുക്ക് വേണ്ടത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോറേജ് അല്ലേ അബൌട്ട് ഡിവൈസിൽ ആ സ്റ്റോറേജ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഏതാണെന്നുള്ളത് ഫോൺ ഡിവൈസിന്റെ നെയിം കാണിക്കുന്നുണ്ട്, പിന്നെ മോഡൽ നെയിം ഒക്കെ കാണിക്കുന്നുണ്ട്, പ്രോസസറിന്റെ സൈസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റോറേജ് കാണിക്കുന്നു ഏറ്റവും ടോപ്പിൽ. ആ സ്റ്റോറേജ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. സെക്കൻഡ് വെച്ച് പണി കഴിയും. ഇവിടെ കണ്ടില്ലേ നമുക്ക് 115 GB ആണ് നമുക്ക് കാണിക്കുന്നത്. 228 GB നമുക്ക് 115 GB ഈ ഫോണിൽ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഫോണിൽ ഇതിലും കൂടുതൽ ആയിരിക്കാനാണ് സാധ്യത. അവിടെ നമുക്ക് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ അപ്ലിക്കേഷൻസ്, ഇമേജസ്, വീഡിയോസ്, നമ്മുടെ ഫോണിലുള്ള സ്റ്റോറേജ് ഫുള്ളാക്കി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെല്ലാം കൂടി ആകെ ഒരു മിനിറ്റ് മാത്രമേ നമുക്ക് ടൈം എടുക്കുള്ളൂ. ഇതിൽ നമുക്ക് എല്ലാ കാര്യങ്ങളൊന്ന് നോക്കാം, എത്രത്തോളം ജി ബി ഓരോരോ കാര്യങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ഫോട്ടോസിൽ, അതുപോലെ തന്നെ അപ്ലിക്കേഷൻസിലൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കാണാം 115 GB ആണ് നമുക്കിവിടെ കാണിക്കുന്നതെന്ന് പറഞ്ഞു. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 128 GB. ഇവിടെ നമുക്ക് അപ്ലിക്കേഷൻസിന് എല്ലാം താഴെ ഇമേജസിനൊക്കെ താഴെ ഏറ്റവും താഴേക്ക് വരുന്ന ക്ലീനപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഒറ്റ സെക്കൻഡ് കൊണ്ട് ക്ലീനപ്പ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ മുകളിലുള്ള ജി ബി നമുക്ക് വളരെയധികം നമുക്ക് ലാഭിച്ച് കിട്ടാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും മുകളിൽ 115 GB നമുക്ക് എത്രത്തോളം ലാഭിക്കാൻ പറ്റുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് അല്ലേ 269 MB നമുക്ക് ഇതിൽ ലാഭിക്കാൻ പറ്റുക. ഞാൻ ഡെയിലി ഇത് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും കുറവ് വരുന്നത്. തീരെ ചെയ്യാത്ത ആളുകളാണെങ്കിൽ ജി ബി കണക്കിന് നമുക്ക് ലാഭിക്കാൻ സാധിക്കും. നമുക്ക് ജസ്റ്റ് അതിന്റെ മേലൊന്ന് വ്യൂ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ ക്യാഷ് ജങ്ക് കാണിക്കുന്നുണ്ട്. അത് നമുക്ക് അത്രത്തോളം MB ആണ് നമുക്ക് കാണിക്കുന്നത്. നമുക്ക് ക്ലീൻ ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. എല്ലാ ഫോണിലും ഏത് സാധാരണക്കാർക്കും ഒറ്റ സെക്കൻഡിൽ നമുക്ക് ക്ലീൻ ചെയ്ത് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണിത്. ഇനി അതിനുശേഷം നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അപ്ലിക്കേഷൻസ് കാണുന്നുണ്ടല്ലോ, അതിന്റെ മുകളിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെല്ലാം അപ്ലിക്കേഷൻസ് ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ജി ബി നഷ്ടമാക്കുന്നതെന്നുള്ള നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിൽ ഏറ്റവും ടോപ്പിൽ വരുന്നത് നമുക്ക് വാട്സപ്പ് ആണ്. അപ്പോൾ വാട്സപ്പ് ആണെങ്കിൽ നിങ്ങളൊന്ന് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ആ വാട്സപ്പിന്റെ ഉള്ളിൽ പോയി കഴിഞ്ഞ് നമുക്ക് അതിലുള്ള ഫയലുകളൊക്കെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഫയലുകൾ കാര്യങ്ങൾ ഇമേജസ് ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്താൽ വളരെയധികം നമുക്ക് ജി ബി ലാഭിക്കാൻ സാധിക്കും.